വെക്കുന്ന മൈ ചാനൽ വിഷ്ണു കേട്ടക്ക. അപ്പൊ നമ്മളിന്ന് വന്നിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു സംഭവം ചെയ്യുന്നുണ്ട്, ക്യാൻഡിൽ വെച്ചിട്ട് അതും രണ്ട് സൈഡിലും കത്തിച്ചിട്ട് ഒരു സീസോ സംഭവം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ചും കൂടി വലിയൊരു സംഭവം നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ കണ്ടത് ചെറുതല്ലേ, വലുതുണ്ടാക്കിയല്ലോ, നേരെ വീഡിയോ ഇട്ടല്ലോ, നേരെ വീഡിയോ ഇട്ടുവോ ഫ്രണ്ട്സ്. നമ്മൾ മെഴുകിയതിരിക്കും വരം ഇതേപോലെ ഫ്ലൈ ഇത് എടുത്തിരുന്നത് റീപ്പറിന്റെ കഷ്ണമാണ്. നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പൊ മെഴുകിയതിരിക്കും വരം റീപ്പറാണ്. അപ്പൊ രണ്ട് സൈഡിൽ നമ്മൾ കത്തിക്കുന്ന വരം നമ്മൾ തുണി വെച്ചിട്ട് ഒരു പന്തം വരെ ചുറ്റാൻ പോവാണ്. അപ്പൊ അതിന്റെ ഈക്വല് വെച്ചിട്ട് നമുക്ക് ആണി അടിച്ച് നമുക്ക് കൈമൊന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതിപ്പോൾ ഈക്വൽ ആയിട്ട് നിൽക്കുന്നുണ്ട്, നമ്മുടെ കൈമ ഉണ്ടോ, ഈക്വൽ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ആണി അടിക്കാൻ പോകണം. അപ്പൊ ഈ ഒരു ഭാഗമായിട്ട് നമുക്ക് അടയാളപ്പെടുത്താം. അപ്പൊ ജസ്റ്റ് നമ്മളൊരു മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ആണി അടിക്കാൻ പോകണം. അപ്പൊ ആണി എടുക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു വര വരച്ച ഭാഗത്തായിട്ട് നമ്മൾ അതിന് മുകളിലായിട്ട് ആണി അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഒന്ന് അടിച്ചിട്ടുണ്ട്, ഇനി അടുത്ത ഭാഗത്ത് അടിച്ചിട്ട് കാണാം. അപ്പൊ ഫ്രണ്ട്സ്, ഇതേപോലെ നമ്മൾ ഈക്വൽ ആക്കിയിട്ട് അപ്പൊ ആണി അടിച്ച് നമ്മളോട് സെറ്റ് ആക്കിയിട്ട് ഇനി രണ്ട് ഭാഗത്ത് നമുക്ക് പന്തം കെട്ടണം. ആ പന്തം കെട്ടാൻ വേണ്ടിട്ട് നമ്മള് തുണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ആ തുണികൾ എടുത്ത് രണ്ട് ഭാഗത്ത് നമുക്ക് ഈക്വൽ ആയിട്ട് കെട്ടി കൊടുക്കാം. അപ്പൊ ഫ്രണ്ട്സ്, ഇതേപോലെ നമ്മൾ കീറി കൊടുത്തിട്ട് കഷ്ണിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ട് ഈക്വൽ ആയിട്ടുള്ള കഷ്ണം ആക്കിയിട്ടുണ്ട്. ഇനി ഒരു ഭാഗം നമ്മൾ ഇതേപോലെ ഒന്ന് ഞുറിഞ്ഞെടുത്തിട്ട് ഇതിന്റെ മുകളിലേക്ക് ചുറ്റി കൊടുക്കാം. വാ, ഇങ്ങനെ വെച്ച് നമ്മള് ചുറ്റി കൊടുക്കാണേ. ഇതിൽ സംഭവിച്ച മെഴുകുതിരി മറ്റേതിൽ നമ്മൾ ചെയ്തപ്പോൾ മെഴുകുതിരി ഉരുകി പോവാണ്. സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പന്ത് എത്രത്തോളം നിൽക്കുന്നോ അത്ര നേരം കിടന്ന് സംഭവം കളിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇതേമാതിരി പന്താക്കി കൊടുക്കാം. ഫ്രണ്ട്സ്, ഇതേപോലെ നമ്മൾ നോക്കിയാൽ ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തും നമ്മൾ കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സെന്റർ പോർഷനിലായിരിക്കും നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് രണ്ട് കോല് നമ്മളിവിടെ സെറ്റ് ചെയ്യണം. രണ്ട് കോലോടെ കുഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് ആ കോല് സെറ്റ് ചെയ്ത് വരാം. ഇതേപോലെ നമ്മൾ വടി എടുത്തിട്ടുണ്ട്, കുറച്ച് മണ്ണെണ്ണ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ലൈറ്ററും സംഭവം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കുഴിച്ച് സെറ്റ് ആക്കാം. വാ, ഫ്രണ്ട്സ് ഈ ഒരു ഭാഗത്തേക്ക് ആയിട്ട് നമ്മൾ കുറച്ച് മണ്ണെണ്ണ അങ്ങോട്ട് തെളിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ തന്നെ നമുക്ക് ഇതേ വന്ന് മണ്ണെണ്ണ അങ്ങ് തേച്ച് കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്പമ്മയ്ക്ക് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഈക്വലാക്കിയിട്ട് വെച്ചു കൊടുക്കാം. ഓക്കെ, വേണ്ട, പക്ക ഈക്വൽ ആയിട്ടാണ് സംഭവം നിൽക്കുന്നത്. ഈ രണ്ട് സൈഡും കത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സംഭവം ആടുന്ന് കാണാം. നമുക്ക് എന്തായാലും കത്തിച്ചു കൊടുക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ ഈ സീസോ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെറുതിൽ നിന്ന് കുറച്ച് വലുതിലേക്ക് മാറുകയാണ്. അപ്പൊ നമ്മൾ രണ്ട് സൈഡിൽ പന്തം കെട്ടി. അപ്പൊ മെഴുകുതിരിക്ക് പകരം ഇതാണ് വെച്ചിരിക്കുന്നത്. അതായത് ഇത് കത്തി തീരുമ്പോൾ തന്നെ ഈ സംഭവം കിടന്ന് ആടുന്നതായിരിക്കും. അപ്പൊ ഈ സംഭവം ഈക്വൽ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് രണ്ട് സൈഡിലും തീ കൊടുക്കാം. അപ്പൊ ഇതേ നമ്മുടെ ലൈറ്റ് എടുത്തിട്ടുണ്ട്, ഞങ്ങൾ തീ കൊടുക്കാണ്, നമ്മൾ കത്തിച്ചു കൊടുക്കാണ്. അപ്പൊ ഈ ഒരു ഭാഗം കത്തിച്ചിട്ടുണ്ട്, ഇവിടെ കത്തിച്ചു കൊടുക്കാം. ഇനി സംഭവം വിഷ്വല് ലോങ് ഷോട്ടിൽ കണ്ടുപോക്ക്. സീസോ കളിക്ക്, സീസോ കളിക്ക്. സംഭവം ദേ വീണ്. അപ്പൊ ആ ഒരു ഭാഗം വിട്ടിട്ടുണ്ട്,
ഇപ്പൊ അതിനെ കത്തിച്ചിട്ട് നിന്നിട്ടില്ല. അപ്പൊ ആണ് അപ്പൊ ഈ സംഭവം ഇത്രയുള്ളൂ. അപ്പൊ നമ്മള് മെഴുകുതിരിമ ചെയ്ത ഒരു ചെറിയൊരു സെറ്റപ്പ് നമുക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് അതിനേക്കാളും വലുത് ചെയ്യണമായിരുന്നു. അപ്പൊ നമ്മളത് അടിപൊളിയായിട്ട് വലുതാക്കി ചെയ്ത് അപ്പൊ മെഴുകുതിരിക്ക് പാരാണ് നമ്മൾ ഈ കെട്ടിട സംഭവം ചെയ്യുന്നിട്ട് സംഭവം മനസ്സിലായില്ല. രണ്ട് സൈഡിൽ നമ്മൾ ഈക്വൽ വെയിറ്റ് കൊടുത്തു കഴിയുമ്പോൾ സെൻട്രലായിട്ട് നിൽക്കും. രണ്ട് സൈഡിൽ തീ കത്തിച്ചു കൊടുത്തപ്പോൾ ഇതിന് രണ്ട് ഈക്വൽ ആക്കി ഉണ്ടായിരുന്നു. അപ്പൊ ഇത് കത്തി കഴിയുമ്പോൾ വെയിറ്റ് കുറയാണ് ഒരു സൈഡിൽ. അതാണ് നമ്മൾ ഈ ഒരു സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നത്. അപ്പൊ ഇത്രയുള്ള വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഒന്ന് ഷെയറും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും.